നമ്മുടെ രാജ്യം ഒട്ടുക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. കേരളം വളരെ മോശമായി ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടൊക്കെ ഭരിച്ചിട്ടുണ്ടോ, പശ്ചിമബംഗാളിൽ ഭരിച്ചു, അവിടെ അവസാനം ഇല്ലാതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലും അത് തന്നെയാണ് സ്ഥിതി ഉണ്ടാകാൻ പോകുന്നത്. കേരയിൽ കല്ലിടിയിൽ വീട്ടിനകത്ത് പോലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, വീട്ടിനകത്ത് പോലും കല്ലിടുന്നു. 2 ലക്ഷം കോടിയോളം രൂപയാണ് ഇപ്പോൾ ചെലവാകാൻ പോകുന്നത്. 66,000 കോടി രൂപ ഇപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിനുവേണ്ടി വന്നിരിക്കുന്നു. ഇതിന്റെ കമ്മീഷൻ വാങ്ങുന്നതിന് വേണ്ടി പിണറായിയുടെ സർക്കാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ കൂട്ടുനിന്നുകൊണ്ട് കേരളത്തിലെ കോടിക്കണക്കിന് രൂപ കട്ടുമോഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നറിയിപ്പുമായി മുന്നോടിയായി കേരയിൽ പദ്ധതി കൊണ്ടുവന്ന് സാധാരണക്കാരെ നാമാവശേഷമാക്കുന്നൊരു പദ്ധതിയായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ച MPമാരെ ഇവിടുത്തെ മോദി സർക്കാരും BJPയും RSSഉം ചേർന്നുകൊണ്ടും പിണറായി സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നുകൊണ്ടും ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. ഇവിടെ പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു, അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു, എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധനവ് കൊണ്ട് രാജ്യം പൊറുതിമുട്ടി നിൽക്കുന്നു. ഇത് പിടിച്ചു നിർത്തുവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുന്നില്ല, ഇത് പിടിച്ചു നിർത്തുവാൻ ഇവിടുത്തെ മോദിക്കും RSSനും BJPക്കും കഴിയുന്നില്ല. എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ട ഗവൺമെന്റ് എന്നേക്കുമായി അവസാനിക്കുന്നതിന് വേണ്ടി അതിശക്തമായ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിൽ എല്ലാവരും ഒരുമിച്ച് അണിയിരുന്ന് മുന്നോട്ട് പോകണം. എന്ത് വികസന പ്രവർത്തനം കൊണ്ടുവന്നാലും എതിർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം കേരളത്തെ തകർത്ത് തെളിപ്പണമാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് അധികാരത്തിൽ നിന്ന് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടേയിരുന്ന സാഹചര്യത്തിൽ തിരിച്ച് അധികാരത്തിലെത്തിയപ്പോൾ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച പ്രിയപ്പെട്ട ശ്രീ ശിവു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മീഷൻ അടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ 2 ലക്ഷം കോടിയുടെ പദ്ധതി ജപ്പാനിൽ നിന്ന് കടമെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കേരയിൽ പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കടം കൊടുക്കുന്നത് ജപ്പാൻ എന്ന രാജ്യം, ആ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കെയർ ഈൽ എന്ന പദ്ധതി ഉപേക്ഷിച്ച പദ്ധതി ആക്രി സാധനങ്ങൾ കേരളത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ റെയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. എത്രയോ പദ്ധതികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ നിന്നപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു, അതിനെല്ലാം എതിർത്ത് തിരിച്ച് അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി. നമ്മുടെ MPമാരെ 19 MPമാരെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വിട്ടിരിക്കുന്നത്. ആ MPമാരെ കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പോലീസ് നമ്മൾ ഒരു സ്ത്രീ ഉൾപ്പെടുന്ന രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവരൊക്കെ അവരെ വളരെ വലിയ രീതിയിലുള്ള ഉപദ്രവം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമ്മളെല്ലാം. ഈ പദ്ധതി 63,000 രൂപയുടെ 63,000 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേരളത്തിൽ ഇന്ന് ആദ്യഘട്ടമെന്ന നിലയിൽ അതിൻ്റെ വേലിക്കല്ലുകൾ സ്ഥാപിക്കുകയാണ്. ഈ കല്ലുകൾ സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷവും കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ബഡ്ജറ്റിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തിയിട്ടില്ല, ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ശാസ്ത്രീയ പഠനം നടത്തിയിട്ടില്ല. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പഠനം നടത്താതെ, ഇതിന് പണം കണ്ടെത്താതെ 63,000 കോടി രൂപ ഇതിന് എങ്ങനെ ചിലവഴിക്കും എന്നതാണ്. 2020 എസ്റ്റിമേറ്റ് എടുത്ത് തയ്യാറാക്കിയ 63,000 കോടി രൂപ 2022 എത്തി നിൽക്കുമ്പോൾ അത് ഏകദേശം 2 ലക്ഷം കോടി രൂപയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിനു വേണ്ടുന്ന ആസൂത്രിതമായിട്ടുള്ള പണം കണ്ടെത്താൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. ഇതിനു വേണ്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളെ കുടിയൊഴിപ്പിക്കുമ്പോൾ 10,000 കണക്കിന് ജനങ്ങളെയാണ് അവന്റെ വീടുകളിൽ നിന്നും ഇറക്കിവിടുന്നത്. മൂലംപള്ളി പാക്കേജ് നടപ്പിലാക്കിയപ്പോഴും വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി നടപ്പിലാക്കിയപ്പോഴും കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരന് ഇനിയും പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചെങ്ങറയിൽ ഭൂസമരം നടക്കുന്നു, അരിപ്പയിൽ ഭൂസമരം നടക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഒരു തുണ്ടി ഭൂമിക്ക് വേണ്ടി അവന്റെ ജീവിതം മുഴുവൻ സമരം ചെയ്യുമ്പോൾ സ്വന്തമായി വീടും വസ്തുവുമുള്ള ആളുകളെ തെരുവിലേക്ക് ഇറക്കിവിടുന്ന ഒരു ഭരണാധികാരി ഇന്ത്യയിലല്ല, ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണെന്നും അതാണ് അഭിവന്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അധപ്പതനമെന്നും ഞങ്ങൾ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെതിരായ അതിശക്തമായ ഒരു മുന്നേറ്റം നമ്മൾ തുടരാൻ പോവുകയാണ്. ഈ മുന്നേറ്റത്തിൽ കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഐക്യ ജനാധിപത്യ മുന്നണിയോടും കോൺഗ്രസിനോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന.